നമസ്കാരം. വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാതെ ഫ്യൂസൂര്യ, ഇടതുമുന്നണിയുടെ ഫ്യൂസൂരാൻ ഇനി അധിക നാളില്ലെന്ന് നടനും എം പിയുമായ സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പലതും തുറന്നു പറയണമെന്നുണ്ട്. എന്നാൽ സർക്കാരിന് കുട പിടിക്കുന്ന ചിലർ തന്റെ നാവിന് വിലങ്ങിട്ടിരിക്കുകയാണ്. ഷുഹൈബിനെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തോട് കാണിച്ച ക്രൂരതകളൊന്നും കേരളം ഒരു കാലത്ത് മറക്കാൻ പോകുന്നില്ല. ഷുഹൈബിന്റെ വധം CBI അന്വേഷിച്ചാൽ ചില പാർട്ടികൾക്ക് പ്രഖ്യാപിക്കാൻ സ്ഥാനാർത്ഥികളെ കാണില്ലെന്നും സുരേഷ് ഗോപി ആഞ്ഞടിച്ചു. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് അവിടെ ഇരുന്ന് കേട്ടിട്ടുള്ള, അധികം സംസാരിച്ചിട്ടില്ല, കേൾക്കുവാൻ ഒരുപാടുണ്ടായിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ശരി തന്നെ, അവരുടെ സ്വഭാവം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷെ കേരളത്തിലെ അവരെ താങ്ങുന്ന അണികൾ മനസ്സിലാക്കിക്കോളൂ, എവരാണ് ഈ രാജ്യത്തിൻ്റെ ഗതി താഴോട്ടേക്ക് വലിക്കുന്നത്, വളർച്ച മുരടിപ്പിക്കുന്നത്. വ്യക്തമായ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് TVയിൽ കാണുമ്പോൾ ദളിതർക്ക് വേണ്ടിയുള്ള കള്ളക്കണ്ണീർ, എത്ര ദളിതരെയാണ് ഇവിടെ ചവിട്ടിക്കൊന്നത്, എത്ര പേരെയാണ് തള്ളിയിട്ട് കൊന്നത്, എത്ര പേരാണ് ഓരോ കാര്യം പറഞ്ഞ്, എന്നിട്ട് വടക്കോട്ട് നോക്കി ഇരിക്കുകയാണ്. വടക്കോട്ട് നോക്കി ഇരിക്കുമ്പോൾ കേരളത്തെ തെക്കോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തെക്കോട്ടെടുക്കുന്ന സമൂഹം ഇനി തെക്കോട്ടെടുക്കുമ്പോൾ അതിൽ കിടന്നു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ, ആ സാഹചര്യം എന്താണെന്ന് പറയാൻ ഈ സർക്കാരിന് കുട പിടിക്കുന്ന ചില ഉദ്യോഗസ്ഥർ എൻ്റെ ഹൃദയത്തിനും എൻ്റെ നാവിനും ചങ്ങലയിട്ടിരിക്കുകയാണ്. ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയ വികാരത്തിൻ്റെ ഫ്യൂസ് ഊരിക്കോളൂ, നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ ഫ്യൂസ് ഊരാൻ പോവുകയാണ്, ഊരാൻ പോവുകയാണ്. കാത്തിരുന്നോളൂ, ഒരല്പം ശ്വാസം പിടിച്ച് സൂക്ഷിച്ചു വെച്ചോ ഒന്ന് നിലനിൽക്കാൻ. അത്രയ്ക്ക് ക്രൂരതയാണ് അച്ഛനമ്മമാർക്ക് ചെയ്തിരിക്കുന്നത്, കൃപേഷിന്റെ ആയാലും ശരത്ലാലിന്റെ ആയാലും ഷുഹൈബിന്റെ ആയാലും. ഞാൻ BJP ഞാനൊരു രാജ്യസഭാ അംഗമാണ്, കെട്ടിയിറക്കിയ MP ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഷുഹൈബിന്റെ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും, അവരുടെ കണ്ണീർ എന്റെ കണ്ണീരാണ്. ഷുഹൈബിന് എന്റെ മക്കളെക്കാൾ ഒരല്പം കൂടി പ്രായം കൂടുതൽ കാണും. എനിക്ക് കേരളത്തിന്റെ മകനായിട്ട് അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് തുല്യനായിട്ടേ കാണുവാൻ സാധിക്കൂ. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ഇതിനകത്തൊരു ഡ്രാമയുമില്ല. വളരെ വ്യക്തമായി പറയുകയാണ്, ഏത് രാഷ്ട്രീയം കൊലക്കത്തിയെടുത്താലും ആ കൊലക്കത്തിയെടുത്തവനെ അവന്റെ കഠാരയും തവിടുപൊടിയാക്കണം. സഹിക്കാനൊക്കത്തില്ല. ഞാൻ ഇവിടെ ഉറപ്പ് നൽകുന്നു, കേരളം ജനതയൊന്ന് ഇറങ്ങി വരൂ. നേരത്തെ പറഞ്ഞ പ്രത്യേക ഒരു സാഹചര്യത്തിന് മാത്രമല്ല ഷുഹൈബിന്റെ വധം, അത് CBIക്ക് കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ നമ്മുടെ വോട്ടധമനികൾ മുഴുവൻ അടച്ച് നിങ്ങൾ വരും മുന്നിൽ, CBIക്ക് തന്നാൽ പിന്നിവിടെ ചില പാർട്ടികൾക്ക് നിർത്താനായിട്ട് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയാക്കും, ഉറപ്പാണ്. മുഷ്ടി ചുരുട്ടുന്നത് ധ്വംസിക്കാനല്ല, അവകാശം സ്ഥാപിക്കാനാണ്. ഈ മണ്ണിൽ വസിക്കാനുള്ള സർവരാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ മക്കളുടെയും ഈ മണ്ണിന്റെ മക്കളുടെയും ജീവൻ ഈ മണ്ണിൽ ഒരു രാഷ്ട്രീയക്കാരനും പതിച്ചു തരേണ്ടതല്ല, ഈശ്വരൻ ദൈവം ഞങ്ങൾക്ക് പതിച്ചു തന്നതാണ്, അത് നിലനിർത്തിക്കൊണ്ട് പോകും എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പ്രത്യയ ശാസ്ത്രവുമായിട്ട് മുന്നോട്ട് വരുമെങ്കിൽ ആ കൊടിക്കുള്ള മുഷ്ടി ചുരുട്ട് പിടിക്കലാണിത്.